അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ ഗണ്ണ് ബോംബ് ഒരക്കര മൂട് ആ സീഡികൾ ചില്ലറക്കാരില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞല്ലേ ബിസിനസ് ഇനിയും തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സാർ ചായ എന്നോട് ഞാൻ ചായ ചോദിച്ചോടാ കുഞ്ഞിരാമ കൊണ്ടു പോടാ ഒടുവിൽ ഇന്നലെ പെരേര വിളിച്ചു അയാൾക്ക് പേടിയുണ്ട് എങ്കിലും നമുക്ക് നമ്മുടെ ചരക്ക് കൈമാറിയല്ലേ പറ്റൂ ഞാൻ നിർബന്ധിച്ചപ്പോ പെരേര വരാവെന്നേറ്റു നമ്മൾ ചരക്ക് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അതേ സ്ഥലത്ത് വെച്ച് തന്നെ കച്ചവടം നടത്താം പെരേര അവിടെ വരും അത് ആളൊഴിഞ്ഞൊരു സ്ഥലമായതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാകാൻ ഇടയില്ല സാർ ആ എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് ഞാൻ പെരേര ഒന്നുകൂടെ വിളിക്കാം അടുത്ത 15-നാകും അവരോട് വരാൻ പറയാം ആ ഞാൻ തനിയാ പേശ്രേ എന്നപ്പാ എന്നോട് കോപമാ എന്തിനെ ആലോചിച്ചു നോക്കിയപ്പോ തപ്പ എമ്മേലതാൻ ഇത്രയും മക്കളെ കുടി ഒഴിപ്പിച്ചാൽ അവരെവിടെ പോയി താമസിക്കാൻ ആശുപത്രി എത്താനുള്ള തിരക്കിൽ ഞാനതൊക്കെ മറന്നുപോച്ച് അല്ല എനിക്കും കുറച്ച് തിമിരി ജാസ്തിയായിരുന്നു നിങ്ങളാണ് എന്റെ കണ്ണു തുറപ്പിച്ചത് രൊമ്പ നന്ദി മന്നിച്ചിട് അതൊന്നും സാരമല്ല സാർ സാറിനെ പോലുള്ള വലിയ ആളുകൾ എന്നോട് അങ്ങനെ ക്ഷമയോഗിക്കാനൊന്നും പാടില്ല ഏ അങ്ങനെയല്ല തപ്പ് ആര് ചെയ്താലും തപ്പ് തപ്പ് തന്നെയാണ് ഞാൻ വന്നത് മറ്റൊന്നുമല്ല നമുക്ക് തമ്മിൽ ചില കാര്യങ്ങൾ സംസാരിച്ച് തീരുമാനിക്കാനുണ്ട് എന്ത് കാര്യം അതെല്ലാം നമുക്ക് വിളക്കമായിട്ട് സംസാരിക്കാം എപ്പോഴാ സമയം കിട്ടുക ഞങ്ങൾ എപ്പോഴും ഇവിടെയൊക്കെ തന്നെ കാണും നീതാ നമ്മ ഫ്രണ്ട് നമ്മ അരുമേ തമ്പി നീ അപ്പടിയേ വരട്ടോ നമ്മൾ തമ്മില് പ്രശ്നമൊന്നും ഇല്ലാതെ നിലയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ ചോദിക്കൂ ഞങ്ങൾക്ക് സാറ് വിചാരിച്ചാൽ എന്തെങ്കിലും ഒരു ജോലി അപ്പൊ ജോലി ഒന്നും ഇല്ലേ ഉണ്ടായിരുന്ന ജോലി വെള്ളത്തിലായി പോയി സാറേ അയ്യോ ഏ മുതലിച്ചോളല്ലേ സാരമില്ല രണ്ടുപേർക്കും നല്ല ശമ്പളം കിട്ടുന്ന റൊമ്പ നല്ല ജോലി ഈ കോയി വെങ്കടേശം വാങ്ങിത്തരും നല്ല ശമ്പളം എന്ന് പറഞ്ഞാൽ ഒരു 2000 രൂപ കാണുമല്ലേ അതൊക്കെ മേലെ വാങ്ങിത്തരും എന്നാൽ സാറ് മൊത്തം 3 പേർക്ക് ജോലി വാങ്ങിത്തരും അതാരാ 3-ാമത്തെ ആള് ആ വീട്ടിലെ പെൺകുട്ടി പാവങ്ങളാ സാർ ഓഹോ പുറിഞ്ഞു പോച്ച് അയ്യോ അപ്പടിയൊന്നുമില്ല സാർ അപ്പൊ നാവറേ വീടുകളിൽ പ്രശ്നം സംസാരിക്കാനുള്ള സ്ഥലവും തീയതിയും ഞാൻ അറിയിക്കാം പത്തിയ ഇടം കിടക്കണമല്ലേ സാറ് പറഞ്ഞാ മതി എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഞങ്ങൾ വരാം അപ്പൊ നാവറേ ജോലി എന്ത് തങ്കപ്പെട്ട മനുഷ്യനല്ലേ അടുക്കുമ്പോഴല്ലേ ആളുകളെ പിടികിട്ടുന്നത് അതെ നമ്മൾ എന്താ ഈ മനുഷ്യനെ നേരത്തെ കണ്ടുമുട്ടായിരുന്നത് എല്ലാ കാര്യത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസ രാധയ്ക്ക് ജോലി കിട്ടാൻ പോകുന്ന കാര്യം ഞാനൊന്ന് അറിയിച്ചിട്ട് വരാം വലിയ സന്തോഷമാവും ഞാനും വരട്ടെ എന്തിനെ അല്ല നല്ല വിശപ്പ് വല്ലതും തിന്നാൻ കിട്ടിയാൽ അയ്യോ ഇങ്ങനെ ഒരു ദാരിദ്ര്യവാസി അഭിമാനം ഇല്ലേ ഇല്ല എന്നാ വാ എന്റെ മാനം പോയി ബാബു ഞാനിപ്പോ അവന്മാരെ കണ്ടിട്ട് വരിക നമ്മുടെ പൂട്ടിക്കിടക്കുന്ന ഫാക്ടറി ഉണ്ടല്ലോ വെങ്കടേശ്വര മിൽസ് അടുത്ത 15-ാം തീയതി ഞാൻ അവന്മാരോട് വരാൻ പറയാം ബാബു നമ്മുടെ 3-4 ആളുകളെ ഏർപ്പാട് ചെയ്യണം തട്ടിക്കളയല്ലാതെ വേറെ മാർഗമില്ല അവരെവിടെ വരൂ വരത്തക്ക വിധത്തിൽ എല്ലാം സംസാരിച്ചു വെച്ചിരിക്കുകയാണ് 15-ാം തീയതി സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അവന്മാര് ഈ ലോകത്തോട് ഇവിടെ പറയണം ഇന്ന് വെങ്കടേശൻ യാരെന്ന് തെരിയ വേണ്ടാമ Where is Mr. Nambiar? He'll come soon. Bodyguards ഉണ്ടല്ലോ കൂടെ. ഉണ്ട്. അതുകൊണ്ട് പേടിക്കാനില്ല. Hello, Mr. Pereira. Hello, Mr. Nambiar. വെങ്കടേശ്വര മിൽസ് എന്നല്ലേ പറഞ്ഞിരുന്നത് അതെ എന്നിട്ട് ഒരുത്തരെയും കാണുന്നില്ലല്ലോ വരുവായിരിക്കും അതെ സന്ധി സംഭാഷണവും ഹിന്ദി സംഭാഷണവും ഇനി അധികം വേണ്ട വെങ്കടേശ്വരം ഹോസ്പിറ്റലിൽ എത്തിക്കോട്ടെ നമുക്ക് കുറച്ച് കാശ് തരാൻ പറയാം എന്തിനാ എന്നിട്ടാ പാവങ്ങളെ വഞ്ചിക്കാനോ എടാ വെങ്കടേശൻ നമുക്ക് ജോലി തരാമെന്ന് പറഞ്ഞില്ലേ പിന്നെന്തിനാ കാശ് Thank you.
வணக்கம். கரெக்ட் டைம்ல வந்திருக்கு. கோடவுனுக்குள்ளே கொண்டு போய் கதையை முடிச்சது. சரிங்க. என்ன தம்பி சௌக்கியமா? உள்ள போய் டிஸ்கஷன் ஆரம்பிக்கலாமா? ஓகே வாங்கப்பா. கோரவுன் யாரு திறந்தது? நீங்களா? ஐயோ எங்களல்ல. மை கோட், നമ്മുടെ പെട്ടി തട്ടിക്കൊണ്ടുപോയ മയക്കമരുന്ന് പാർട്ടീസ് അല്ലേ അത്? അതെന്നാ തോന്നുന്നത്? ചതിച്ചു സാർ, ആ സിഐഡികൾ വരുന്നു, കൂടെ ഒരു ഗ്രൂപ്പും ഉണ്ട്. എന്നെ തല്ലിക്കാൻ ഗുണ്ടകളെ അങ്ങോട്ട് വന്നിരിക്കുകയാണല്ലേടാ. ഉന്നനെ കൊല്ലാൻ ഇവിടെ മാറ്റേ. തീർത്ത് കെട്ടിക്കടാ. ഞങ്ങൾ പെട്ടിടാടാ, പെട്ടിടാടാ. അയ്യോ അടിക്കടാ. മുതല് നീ അടിയാ. ഓ നീ അടിയാ. യോ അടിയാ നീ. യോ അടിയാ. Thank you.
ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇതിനകത്തുണ്ട് സാർ. ഇനിയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണം സാർ. അർത്ഥം